അസ്സലാമു അലൈക്കും. ഏഴാമത്തെ പാഠമായ ശ്രീനാരായണ ഗുരു അല്ലേ നമ്മൾ പഠിക്കുകയുണ്ടായി. ആരാണ് എഴുതിയത്? കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് തൻ്റെ ജീവിതം കൊണ്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് അല്ലേ. കേരള ചരിത്രത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീ നാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും സന്ദേശങ്ങളെയും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പാഠഭാഗമാണ് ശ്രീ നാരായണ ഗുരു എന്നുള്ളത്. പാഠം എടുത്തു കഴിഞ്ഞതാണ്, അതിൻ്റെ ചോദ്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ലേഖകൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മറ്റു സന്യാസിവര്യന്മാരിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ വ്യത്യസ്തനാക്കുന്ന സവിശേഷതകൾ എന്തെല്ലാം? ഗുരുദർശനങ്ങളുടെ സമകാലിക പ്രസക്തി വിശദീകരിച്ച് ലഘു ഉപന്യാസം തയ്യാറാക്കുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അതായത് ഒറ്റ വായനയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലുള്ളൊരു രചനാരീതി ആയിരുന്നില്ല അല്ലേ പാഠഭാഗം അല്ലേ. നന്നായിട്ട് മൂന്നും നാല് പ്രാവശ്യമെങ്കിലും വായിച്ചാലേ അതിൽ ഓരോ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പാഠം നന്നായിട്ട് വായിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങളും അതിൽ കാര്യം മനസ്സിലാകാതെ സാധാരണ കഥയോ നോവൽ ഭാഗമോ കവിതയോ ഒക്കെ കവിതയിലല്ല പഠിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലായിരുന്നു. അല്പം കടുപ്പമുള്ള വാക്യങ്ങളാണ്. അപ്പം നന്നായിട്ട് പാഠഭാഗം വായിച്ചാൽ മാത്രമേ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് സമ്മറി മാത്രം അസംഗ്രഹം മാത്രം മനസ്സിലാക്കി വെച്ചാൽ എഴുതാൻ പറ്റുകയില്ല കേട്ടോ. അപ്പോൾ അതായത് ചോദ്യം, പല സന്യാസിമാരും ചെയ്യുന്നതുപോലെ സ്വന്തം മോക്ഷം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നില്ല ശ്രീ നാരായണ ഗുരു അല്ലേ. തപസ്സിലൂടെ തപശക്തിയിലൂടെ തനിക്ക് ലഭിച്ച സിദ്ധികൾ ലോകത്തിന് ഉതകുന്ന രീതിയിൽ, അതായത് ലോകോന്നമനത്തിനായി ഉപയോഗിച്ചിരുന്ന വ്യക്തിയായിരുന്നു ശ്രീ നാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പം നൂറ്റാണ്ടുകളായി ചവിട്ടി മെതിക്കപ്പെട്ടിരുന്ന താഴ്ന്ന ജാതിക്കാരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ജീവിതം ഉഴിഞ്ഞ് വെച്ചത്. ഇപ്പം ഒരുപാട് ലക്ഷോപലക്ഷം ജനങ്ങളുടെ അതിൽ പറയുന്ന അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലെ പ്രകാശമാകുവാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി അല്ലേ. അദ്ദേഹത്തിന് പ്രപഞ്ചത്തിൻ്റെ മിഥ്യയിൽ കർമ്മവിമുഖരായ അലസ ജീവിതം നയിക്കുന്ന ഇന്ത്യൻ സന്യാസിമാർക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സേവന സമർപ്പിത മാർഗം ജീവിത മാതൃകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വെറും അധികൃത വർഗോദ്ധാരകൻ മാത്രമായിരുന്നു, അത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അല്ലേ. മനുഷ്യജാതി എന്ന വിശാലമായ ആശയം പ്രചരിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. വർഷങ്ങളായി നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ മൂഢമായ ആചാരങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രയത്നിക്കുകയുണ്ടായി. അപ്പോൾ മറ്റ് സന്യാസിമാരൊക്കെ ചെയ്യുന്നത് പോലെ അവർക്ക് കിട്ടിയ ഭൗതികമായ ആധ്യാത്മികത ഭൗതികതയും ആധ്യാത്മികതയും വേർതിരിച്ച് കാണിക്കുക ആയിരുന്നില്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തെ രണ്ടും ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് വിശ്വസിച്ചു. അതുപോലെ ആ രണ്ടും പ്രധാനമാണെന്നൊരു തത്വം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത്. മനുഷ്യനന്മയ്ക്ക് പ്രാധാന്യം നൽകിയ ഗുരു അല്ലേ. തപസ്സിലൂടെ നേടിയ സിദ്ധി കൊണ്ട് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അത് സിദ്ധി മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ മനുഷ്യനന്മയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മറ്റു മതപ്രചാരകന്മാർ സ്വന്തം മതത്തിൽ ഒതുങ്ങി നിന്നപ്പോൾ ശ്രീനാരായണ ഗുരു മതനദികൾ ഒന്നിച്ചു ചേരുന്ന മഹാസമുദ്രത്തെ പറ്റി, എല്ലാ മനുഷ്യരും ചെന്നു ചേരുന്ന സർവേശ്വരനെ കുറിച്ചാണ് സംസാരിച്ചത്. അപ്പം ആ ഒരു രീതിയിലുള്ള ദർശനമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ വേണം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുവാൻ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നീ ആപ്തവാക്യങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് ഉള്ള ലേഖകൻ്റെ നിരീക്ഷണങ്ങൾ സംഗ്രഹിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തം. അപ്പം അതായത് മനുഷ്യ നന്മയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവ്, ഒരു മതാചാര്യനായിരുന്നു ശ്രീ നാരായണ ഗുരു.
ആ നന്മയ്ക്ക് മതം ആവശ്യമില്ല എന്ന് അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. മനുഷ്യ നന്മയ്ക്ക് ഉതകാത്തതൊന്നും തന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മനുഷ്യവർഗത്തെ ഒന്നായി കാണുന്ന ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശം എല്ലായിടവും പ്രചരിപ്പിക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. എല്ലാ ജാതി ഭൂമുഖത്തെ വികൃതമാക്കുന്ന എല്ലാ ജാതി മതവർഗ ഭേദങ്ങളും അസ്തമിച്ച് കേവലമായ മനുഷ്യത്വത്തിൻ്റെ മനോഹര രൂപം ഉൾക്കൊള്ളിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ രൂപം പൂണ്ട് തുടങ്ങിയിരിക്കുന്ന ഏകലോകമെന്ന ആശയത്തിൻ്റെ വക്താവായിരുന്നു ശ്രീ നാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ നർമ്മോക്തി കലർന്ന സംഭവങ്ങൾ പലതും ചിന്തോദീപകങ്ങളും അന്ധവിശ്വാസങ്ങളെ തുറന്നു കാട്ടുന്നവയുമാണ്. അപ്പോൾ ചില സംഭവകഥകൾ കണ്ടെത്താനാണ് ചോദ്യം. നിങ്ങളുടെ ലേബറിൻ്റെ നോട്ട്സ് നോക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട മൂന്നാല് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പം സവർണ മേധാവിത്വത്തിനും ജാതി ചിന്തകൾക്കൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചതായിരുന്നു അദ്ദേഹം. ആ ഒരു രീതിയിൽ നർമ്മം കലർത്തി സംഭാഷണങ്ങളാണ്, സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ഉണ്ടായിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, പ്രസിദ്ധം, സുപ്രസിദ്ധം, കുപ്രസിദ്ധം ഈ മൂന്ന് പദങ്ങളുടെയും അർത്ഥം വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പം പ്രസിദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പ്രസിദ്ധി നേടിയത് എന്നാണ്. സുപ്രസിദ്ധം എന്ന് പറഞ്ഞാലോ വളരെ നല്ല രീതിയിൽ പ്രസിദ്ധി നേടിയതിനെയാണ് സുപ്രസിദ്ധം എന്ന് പറയുന്നത്. കുപ്രസിദ്ധം എന്ന് പറഞ്ഞാലോ മൂന്ന് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രസിദ്ധം, സുപ്രസിദ്ധം, അല്ലേ? അപ്പോൾ പ്രസിദ്ധി നേടിയത് എന്നുള്ള അർത്ഥത്തിലാണ് പ്രസിദ്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ സു എന്ന വിശേഷണം മുൻപിൽ ചേർത്ത് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പ്രസിദ്ധനായ എന്നുള്ള അർത്ഥമാണ് സുപ്രസിദ്ധനായ. നമ്മൾ വലിയ വലിയ ആളുകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പേരുപിൽ സുപ്രസിദ്ധ എന്ന് ചേർക്കാറുണ്ട് അല്ലേ, പറയാറുണ്ട്. അതേസമയം ഇവിടെയോ കുപ്രസിദ്ധ എന്ന് പറയുന്നത് മോശമായ രീതിയിൽ പ്രസിദ്ധി നേടിയത് എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്കിൻ്റെ മുമ്പിൽ കു എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത്. മോശമായ രീതിയിൽ പ്രസിദ്ധനായ, അതിനാണ് കുപ്രസിദ്ധ മോഷ്ടാവ് എന്നൊക്കെ പറയുന്നല്ലേ. മോശമായ രീതിയിൽ പ്രസിദ്ധനായതിനെയാണ് കു എന്ന പ്രത്യയം ജയിക്കുന്നത്. അതായത് ഈ സുപ്രസിദ്ധം എന്നുള്ളതിൻ്റെ വിപരീത ഫലമാണ് കുപ്രസിദ്ധ എന്ന വാക്കിന് ലഭിക്കുന്നത്. അപ്പം ഇത് മൂന്ന് വാക്കുകൾക്ക് മൂന്ന് രീതിയിലുള്ള അർത്ഥമാണ് ലഭിക്കുന്നത്. ഇതുപോലെയുള്ള വാക്കുകൾ കണ്ടെത്താനാണ് ചോദിച്ചിട്ടുണ്ട് അല്ലെ. ചില വാക്കുകളുടെ മുമ്പിൽ നിസ്സംശയം, നിസ്സംശയം എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ സുവിദിതം അല്ലെ, സുപ്രസിദ്ധം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ചില വാക്കുകൾക്ക് മുമ്പിൽ ഇതുപോലെയുള്ള പ്രത്യയങ്ങൾ സു എന്നുള്ളത്, സാ എന്നുള്ളത് ഇങ്ങനെയൊക്കെ ചേർക്കുന്നത് ആ വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു വിശേഷണം നൽകുന്നതിന് വേണ്ടിയായിരിക്കും. അപ്പോൾ ഇത്രയും പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇത്രയുമാണ്. പാഠം നന്നായിട്ട് രണ്ട് മൂന്ന് ആവർത്തിയെങ്കിലും നിങ്ങൾ വായിക്കണം. എന്നിട്ട് ചോദ്യോത്തരങ്ങൾ നന്നായിട്ട് പഠിക്കുകയും വേണം. ഒരുപാട് പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും.